മരിക്കുന്നതിന് മുമ്പ് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ. മാധവിക്കുട്ടി ആകെ പറഞ്ഞത്, മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത്, അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ. അങ്ങനെയാണ് സാദിക്കലിയായത്. സാദിക്കലിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല. കമൽ കോലം മേശമൊക്കെ ഏതാണ്ട് ആളാരാണെന്ന് ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു. പക്ഷെ പേര് വേറെന്താ? അക്ബർ അലി. വേറെന്തോ ഒരു പേര് കൊടുത്തു. അക്ബർ അലിയും സാദിക്കലിയുമല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത്? ഇത് ചെറിയ കാര്യമാണോ? വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാവും. പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞു. എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക, എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാന്ന് പറയാം, ഇന്ന് മുതൽ 10-ാം ദിവസം എന്റെ ഭാര്യയാവും, അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവർ മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ കേൾക്കുന്നത് അവർ മതം മാറി, അവർ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് പോയി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്, കഥ എന്നല്ല സത്യം. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $1,000,000 ആണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ? എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആപ്പീസ് പൊട്ടിക്കാൻ ഈ ഒരു ഒറ്റ ഇഷ്യൂ മതിയായിരുന്നല്ലോ. എന്താ